എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി സർപ്രൈസ് ആണ് കേട്ടോ. എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ 17th of June അപ്പൊ പുള്ളിക്കാരന്റെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് പുള്ളിക്കാരൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാനും എന്താ പറയാ, ലാസ്റ്റ് കുറെ തപ്പി തപ്പി അവസാനം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് മേടിച്ചാലൊന്ന് ഞെട്ടും, ഒന്നുകിൽ ഞെട്ടും അല്ലെങ്കിൽ എന്റെ തലക്കിട്ട് കൊട്ടും. അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആണ് ഗൈസ്. അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ അത് മേടിക്കാനായിട്ട് ഞാനിന്ന് പോവുകയാണ്. അപ്പൊ കൂടെ നിങ്ങളും വായോ. അപ്പൊ നിങ്ങക്ക് അത് കാണാം എന്നാണ് ഞാൻ എന്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാൻ ദേ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. സെയിൻസ്ബറി എന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ അതിനുള്ളിൽ തന്നെ വേറൊരു ഷോപ്പുണ്ട്, ആർഗസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത ഗിഫ്റ്റ് കളക്ട് ചെയ്യാം. ഞാനിപ്പോൾ പോയിട്ട് ഇയാളുടെ ഗിഫ്റ്റ് മേടിച്ചിട്ട് വരാം. ഇയാൾ ഞാൻ ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്താൽ മതി, എന്നാലേ കാണാതിരിക്കാൻ പറ്റുള്ളൂ എന്ത് ഗിഫ്റ്റ്. ഞാൻ വീട്ടിൽ പോയി അത് റാപ്പ് ചെയ്തിട്ട് തരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ കവർ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ട് കൊണ്ടുവരാം. കാണാൻ പറ്റും ഒളിച്ചേക്കും. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് ദൂരെ നിന്നിട്ട് എന്നെ ഷൂട്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പുള്ളിക്കാരൻ ദൂരെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കണ്ടിട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് സെയിൻസ്ബറി എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ആണ്. അതിൻ്റെ ഒരു പാട്ടാണ് ഈ ആർഗസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കളക്ഷൻ കൗണ്ടർ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവരെ വീട്ടിൽ ഡെലിവർ ചെയ്യും. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ ദേ എൻ്റെ ഓർഡർ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ അത് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അതാ എൻ്റെ കൈവശം ആ ഗിഫ്റ്റ് കിട്ടിയേക്കാണ് ഗൈസ്. ഞാനാണ് ഈ കുണ്ടിയുടെ കാണാതെ ഒളിപ്പിച്ചു കൊണ്ട് ഞാൻ എൻ്റെ ബാഗിൽ വെക്കുകയാണ്. കണ്ടില്ല എന്നാണ് എൻ്റെ വിചാരം. കാണാൻ പറ്റില്ല, കാരണം ഫോണിൽ സൂമിനാണെങ്കിലും പുള്ളിക്കാരൻ നിൽക്കുന്നത് ഭയങ്കര ദൂരെയാണ് കേട്ടോ. അപ്പോൾ ദേ ഞാനത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയാണ് ഗൈസ്. ഗിഫ്റ്റ് കിട്ടിയേക്കാണ്, പക്ഷെ ഞാൻ ഇപ്പം കാണിക്കത്തില്ല. ഞാൻ ഇതെല്ലാം റാപ്പ് ചെയ്തിട്ട് കാണിച്ചിട്ട് പർച്ചേസിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വിടുവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം. ബൈ ബൈ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഗൈസ്? ഇവിടെയാണ് നമ്മൾ കാടൊക്കെ വെട്ടി നല്ല വൃത്തിയായി കുട്ടപ്പനാക്കിയെടുത്തത്. അപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഗ്രില്ല് ചെയ്യാം, പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ ഇവിടെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, മനുവും അനിയും പിന്നെ മോളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ പിറന്നാളെ ഞങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചു. ഒരു ഔട്ട്ഡോർ സ്പേസിലാണ് നമ്മൾ ഇന്ന് ഇത്തവണത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തുന്നത്. അങ്ങനെ ഇതേ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുക, പിന്നെ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ കുറച്ച് ബാർബിക്യൂ, അങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സെയിം സംഭവം തന്നെ തൊട്ടപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്തുള്ള വീട്ടുകാരും ഇതേപോലെ ബാർബിക്യൂ ചെയ്യലും അവരവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. അന്നൊരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേനും ആളുകൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു വെതറും കൂടെ ആണെങ്കിൽ നല്ലതായിട്ട് ചില്ലിയാനുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത പരിപാടിയാണ് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കൽ. അതാ നിങ്ങൾ കണ്ടോളൂ. ഗോഗു ഗിഫ്റ്റ് കണ്ടിട്ട് ആകെ പാടെ സീനാക്കി കളഞ്ഞു ഗൈസ്. അവൻ ഇനി അത് വെച്ചിട്ട് തൊട്ടടുത്ത എന്താ പറയാ പറമ്പിലുള്ളവർ എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ് കേട്ടോ ആശാൻ. അപ്പോൾ അതെ നമ്മുടെ അടുത്ത ഘട്ടമായ ബാർബിക്യൂലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് ഗൈസ്. ഭയങ്കരമായിട്ട് ഒരു ക്രമാതീതമായി അതിൽ നിന്ന് പുക ഉയർന്നതിലുകൊണ്ട് ഞങ്ങൾ ആശങ്ക ഉണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ അവിടെയൊക്കെ വിൻഡോ ആൾക്കാർ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും കയറണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ പുകയൊക്കെ ഓടിക്കുകയായിരുന്നു കേട്ടോ.
ബാർബിക്യൂസ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഞങ്ങളിതേ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട്, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കയറിയേക്കുവാണ്. ഇനിയാണ് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ്. അപ്പോ ഈ ഗിഫ്റ്റ് കണ്ടിട്ട് എന്റെ ഹസ്ബൻഡ് കുറച്ചൊരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റാണ്, ഞാൻ പോലും ഇല്ല, എന്താ പറയാ, ഒരു ക്ലൂ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു സംഭവത്തിലാണ് ഇരിക്കുന്നത്. ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? പുറമേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. സൂപ്പർ. എക്സ്പെക്ട് ചെയ്തോ? ഇല്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല. ഗൈസ്, ഷീ ടോൾഡ് മീ ഇറ്റ് വാസ് എ ഡ്രോൺ. ഐ മീൻ നോട്ട് എ ഡ്രോൺ, വാസ് എ വാച്ച്. ഷീ ടോൾഡ് മീ ഇറ്റ് വാസ് എ വാച്ച്. ഞാൻ ഗോഗുനോട് പറയാത്ത എന്താന്ന് വെച്ചാല്, ഗോഗു അല്ലെങ്കിൽ അത് സർപ്രൈസ് പൊട്ടിക്കും അല്ലേ ഗോഗു? അതാണ് കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ കുഞ്ഞു പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പോയി പറയും. അതുകൊണ്ട് ഞാൻ ഗോകുലിനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അധികം ഫോണ്, വാച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊരു ഗോകു പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡ്രോൺ ആണ് ഗൈസ്. അപ്പൊ ഡ്രോൺ ആണ് ഞാൻ എന്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തേക്കുന്നത്. ഒരു മിനി ഡ്രോൺ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഗൈസ്, ഞങ്ങളുടെ ഇവിടെ പാർക്കിൽ വന്നേക്കുവാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്രോൺ പറത്താൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവുക. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കിനി കണ്ടു തന്നെ കാണാം. ഗൈസ്, നമ്മുടെ ഡ്രോൺ ഇനോഗ്രേഷൻ ഇവിടെ നടത്തിയേക്കുവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഈ സാധനം ഇങ്ങനെ ഓടിക്കാനുള്ള ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഇങ്ങനെ സാധനം മേടിക്കണം എന്നുള്ളത്. എപ്പോഴും എപ്പോഴും പെട്ടെന്നൊരു ചിന്ത വന്നെയാണ് ഹസ്ബൻഡിന് ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളിക്കാരനെ ഇഷ്ടപ്പെടില്ല എന്നാണ്. പക്ഷെ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഭയങ്കര താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ഐറ്റം മേടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾറെഡി ക്യാമറ ഉള്ളത് കൊണ്ട് പിന്നെ അതിലോട്ട് ഞാൻ പോയില്ല. ഫോണിന്റെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു സാധനം കുറച്ചുകൂടെ ഒരു നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമല്ലോ. കുറച്ച് ആകാശ സൗന്ദര്യമൊക്കെ കുറച്ച് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം മേടിച്ചത് കേട്ടോ. അപ്പൊ ഇനി എല്ലാവർക്കും എന്റെ ഡ്രോണിലൂടെ നല്ല അടിപൊളി ആകാശ വിരുന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഗോഗോ ഗോഗോ ഗോഗോ, പിന്നെ അനാവശ്യമായിട്ട് ഗോഗോ, ദേ ഒരു കൺട്രോളിൽ വേണം അത് ഓടിക്കാൻ കേട്ടോ. കേട്ടോ ഗോഗോ, അല്ലെങ്കിൽ അത് ചിലപ്പോ വല്ല മരത്തിന്റെ ഇടയിൽ എങ്ങാനിരിക്കും. ഗോഗോ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഗൈസ്, നമ്മുടെ ഡ്രോൺ ഓടിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് 13 ഇയേഴ്സ് കഴിഞ്ഞാലേ നമുക്ക് ഡ്രോൺ ഓടിക്കാനുള്ള ഇതുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്ക് ഓടിക്കാൻ പറ്റില്ല. മേലെ പോയിരിക്കുകയാണ്. അധികം മേളിലോട്ട് ആക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ക്ലിക്ക് ഓൺ ദി ബെൽ ബട്ടൺ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ആകാശ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച.